ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. പ്രചരണ രംഗത്ത് സജീവമായി സ്ഥാനാർത്ഥികൾ. റഷ്യയിലെ സംഘർഷ മേഖലയിലകപ്പെട്ട മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ തിരികെ എത്തിക്കാനുള്ള ശ്രമം വിവിധ തലങ്ങളിൽ നടക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. ഇടുക്കി സ്പ്രിംഗ് വാലിയിലെ അക്രമകാരിയായ കാട്ടുപോത്തിനെ കാട്ടിലേക്ക് തുരത്താൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ്. യേശുക്രിസ്തുവിന്റെ ത്യാഗസ്മരണയിൽ ഇന്ന് ദുഃഖവെള്ളി ആചരിച്ച് ക്രൈസ്തവ സമൂഹം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യുക്രൈൻ വിദേശകാര്യമന്ത്രി ദിമിത്രോ കുലേബയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. റഷ്യ യുക്രൈൻ സംഘർഷവും സംഘർഷത്തിന്റെ വിശാലമായ പരിണിത ഫലങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഉഭയകക്ഷി പങ്കാളിത്തവും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിലെ സഹകരണവും സംബന്ധിച്ച കാര്യങ്ങൾ ഇരുമന്ത്രിമാരും ചർച്ച ചെയ്തു. യുക്രൈനിലെ സ്ഥിതിഗതികൾ മനസ്സിലാക്കാൻ യുക്രൈൻ വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനം അവസരമൊരുക്കിയെന്ന് കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. റഷ്യയിലെ സംഘർഷ മേഖലയിൽ പെട്ടുപോയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാനുള്ള ശ്രമം വിവിധ തലങ്ങളിൽ നടക്കുന്നതായി വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. എൻഡിഎ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റഷ്യയിലെ സംഘർഷ മേഖലയിൽ 4 മലയാളികൾ ഉള്ളതായിട്ടാണ് ഇപ്പോഴുള്ള വിവരം. അതിൽ 2 പേർ മോസ്കോയിലുള്ള ഇന്ത്യൻ എംബസിയിൽ സുരക്ഷിതരാണ്. മറ്റ് 2 പേരെ തിരികെ എത്തിക്കാൻ റഷ്യൻ പ്രതിരോധ സേന വഴി ഊർജ്ജിതമായ ശ്രമം നടത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തലസ്ഥാന ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി തുടരുന്നു. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളും ഇന്ന് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. സിറ്റിംഗ് എംപിയും യുഡിഎഫ് സ്ഥാനാർത്ഥിയുമായ ശശി തരൂർ പാളയം സെന്റ് ജോസഫ്സ് കത്തീഡ്രലിൽ ദുഃഖവെള്ളി പ്രാർത്ഥനയിൽ പങ്കെടുത്തു. ഉച്ചയ്ക്ക് പാളയം ജുമാ മസ്ജിദിൽ സന്ദർശനം നടത്തി. വൈകുന്നേരം മണ്ഡലത്തിലെ വിവിധ ദേവാലയങ്ങളിൽ ശശി തരൂർ സന്ദർശനം നടത്തി. എൽഡിഎഫ് സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രൻ രാവിലെ പാളയം ചർച്ച് സന്ദർശിച്ചു. തുടർന്ന് കാട്ടായിക്കോണം വി ശ്രീധർ ദിനം അനുസ്മരണത്തിൽ പങ്കെടുത്തു. പിന്നീട് കെ സി ജോർജിന്റെ വസതി സന്ദർശിച്ചു. വൈകുന്നേരം പ്രസ് ക്ലബ്ബിൽ ബി സി ജോജോ അനുസ്മരണത്തിലും പന്നിയൻ രവീന്ദ്രൻ പങ്കെടുത്തു. എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും ഇന്ന് മണ്ഡലത്തിൽ പ്രചാരണം നടത്തി. രാവിലെ മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം അദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ മീറ്റ് ദ പീപ്പിൾ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് മണ്ഡലത്തിലെ വോട്ടർമാരുടെ വീടുകൾ സന്ദർശിച്ചു. എറണാകുളം നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വിശുദ്ധ വാരമായതിനാൽ അല്പം കുറവ് വന്നിട്ടുണ്ടെങ്കിലും തിങ്കളാഴ്ച മുതൽ പ്രചാരണ രംഗം വീണ്ടും സജീവമാകും. മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയാണ് ആകാശവാണി കൊച്ചി ലേഖകൻ രാജ്മോഹൻ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള വിജ്ഞാപനം ഇറങ്ങുന്നതിന് നാളുകൾക്ക് മുൻപ് തന്നെ LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് മണ്ഡലത്തിൽ തുടക്കം കുറിച്ചിരുന്നു. അല്പം വൈകിയെത്തിയ NDA സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണൻ കൂടി കളത്തിൽ ഇറങ്ങിയതോടെ ശക്തമായ ത്രികോണ മത്സരത്തിന് എറണാകുളം വേദിയാവുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വരാപ്പുഴ, ചേന്ദമംഗലം, പറവൂർ ടൗൺ, ഏരൂർ, തൃപ്പൂണിത്തുറ, പള്ളിപ്പുറം സൌത്ത് തുടങ്ങിയ സ്ഥലങ്ങളിലെ വോട്ടർമാരെ കണ്ട് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു. LDF സ്ഥാനാർത്ഥി KJ ഷൈൻ പെസഹ ദിനത്തിൽ പൊതുപരിപാടികൾ ഒഴിവാക്കി എറണാകുളം നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും ക്രിസ്ത്യൻ പള്ളികളിൽ നടന്ന ചടങ്ങുകളിൽ പങ്കെടുത്തു. UDF സ്ഥാനാർത്ഥി ഹൈബി ഈലൻ പെസഹ ദിനത്തിൽ ഫോർട്ടുകൊച്ചി, മട്ടാഞ്ചേരി പ്രദേശങ്ങളിൽ പ്രചാരണം നടത്തി. തിങ്കളാഴ്ച സ്ഥാനാർത്ഥികളുടെ പര്യടനം പുനരാരംഭിക്കുന്നതോടെ എറണാകുളം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ചൂടുപിടിക്കും. പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനുശേഷം സി വിജിൽ ആപ്പ് വഴി 79,000-ത്തിലധികം ചട്ടലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതിൽ 99%-ത്തിലധികം പരാതികളും പരിഹരിച്ചതായും കമ്മീഷൻ പ്രസ്താവനയിൽ അറിയിച്ചു. അനധികൃത ഹോർഡിംഗുകൾക്കും ബാനറുകൾക്കുമെതിരെയാണ് കൂടുതൽ പരാതികളും ലഭിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അച്ചടി ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ പണം നൽകി വാർത്തകൾ നൽകുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ അലക്സ് വർഗീസ് അറിയിച്ചു. ഇതിനായി പ്രത്യേക മാധ്യമ നിരീക്ഷണ സംവിധാനം ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇത്തരത്തിൽ കണ്ടെത്തുന്ന വാർത്തകൾ സ്ഥിരീകരിക്കപ്പെട്ടാൽ സ്ഥാനാർത്ഥിയുടെ പ്രചാരണ ചെലവിൽ ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ചെലവ് വിഭാഗം നിരീക്ഷകനായ പ്രമോദ് കുമാറിന്റെ നേതൃത്വത്തിൽ എറണാകുളം ഗസ്റ്റ് ഹൌസിൽ മണ്ഡലത്തിലെ ഉദ്യോഗസ്ഥതല അവലോകന യോഗം ചേർന്നു. മണ്ഡലത്തിൽ ഇതുവരെ നടത്തിവരുന്ന ഒരുക്കങ്ങളും പ്രവർത്തനങ്ങളും ഏറെ തൃപ്തികരമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം ജോലി ചെയ്യുന്ന പി ആർ ഡി അക്രഡിറ്റേഷനുള്ള മാധ്യമ പ്രവർത്തകർക്ക് പോസ്റ്റൽ വോട്ട് ചെയ്യാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. അവശ്യ സർവീസ് വിഭാഗത്തിൽപ്പെടുന്നവർ പോസ്റ്റൽ വോട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് മാധ്യമ പ്രവർത്തകർക്കും പോസ്റ്റൽ വോട്ട് ചെയ്യാനാവുക. ഇടുക്കി സ്പ്രിംഗ് വാലിയിലെ അക്രമകാരിയായ കാട്ടുപോത്തിനെ കാട്ടിലേക്ക് തുരത്താൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടു. അതിന് കഴിഞ്ഞില്ലെങ്കിൽ മയക്കുവെടിവയ്ക്കാനും നിർദ്ദേശമുണ്ട്. ഇന്ന് രാവിലെ സ്പ്രിംഗ് വാലിയിലെ മുല്ലമല എം ആർ രാജീവനാണ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ദുഃഖവെള്ളിയാഴ്ചയുടെ ഭാഗമായി മലകയറ്റം കഴിഞ്ഞ് സുഹൃത്തുക്കൾക്കൊപ്പം തിരികെ മടങ്ങുന്നതിനിടയിലായിരുന്നു ആക്രമണം. ഏലത്തോട്ടത്തിനുള്ളിൽ നിൽക്കുകയായിരുന്ന കാട്ടുപോത്ത് പാഞ്ഞെടുത്ത് രാജീവിനെ ആക്രമിക്കുകയായിരുന്നു. ടെലികോം വകുപ്പിൽ നിന്നെന്ന തരത്തിൽ വ്യാജ കോളുകളും സന്ദേശങ്ങളും ലഭിക്കുന്നതിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ്. ഇത്തരത്തിൽ വിളിക്കുന്നവർ ഉപഭോക്താക്കളുടെ എല്ലാ മൊബൈൽ നമ്പറുകളും വിച്ഛേദിക്കുമെന്നും ചില നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ അവരുടെ മൊബൈൽ നമ്പറുകൾ ദുരുപയോഗം ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തുന്നു. വിദേശ മൊബൈൽ നമ്പറുകളിൽ നിന്നുള്ള വാട്സാപ്പ് കോളുകളായും ഭീഷണി എത്താറുണ്ട്. എന്നാൽ ഇത്തരമൊരു കോൾ ചെയ്യാൻ ആരെയും അധികാരപ്പെടുത്തിയിട്ടില്ലെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വകുപ്പ് അറിയിച്ചു. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ മരിച്ച വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ വീട് സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ കെ എസ് അനിൽ സന്ദർശിച്ചു. നെടുമങ്ങാട്ടെ വീട്ടിലെത്തിയ വി സി സിദ്ധാർത്ഥന്റെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. യേശുക്രിസ്തുവിന്റെ ത്യാഗ സ്മരണ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. സംസ്ഥാനത്തെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിലും ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ സ്മരണകളുമായി പീഠാനുഭവ യാത്ര നടന്നു. വയനാട് മാനന്തവാടി പിലാക്കാവ് സെന്റ് ജോസഫ്സ് ദേവാലയത്തിൽ കൂറ്റൻ മരക്കുരിശേന്തി ഇടതൂർന്ന വനങ്ങൾക്കിടയിലൂടെയാണ് കുരിശിന്റെ വഴി ആരംഭിച്ചത്. കണ്ണൂരിലെ തെക്കി ബസാർ തിരുകുടുംബ ദേവാലയത്തിൽ രാവിലെ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല നേതൃത്വം നൽകി. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ നിന്നാരംഭിച്ച കുരിശിന്റെ വഴിക്ക് ഫാദർ തോമസ് തുണ്ടത്തിൽ സിഎംഐ നേതൃത്വം നൽകി. ജില്ലയിലെ മദർ ഓഫ് കത്തീഡ്രലിൽ നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴിയാത്ര മലബാർ ക്രിസ്ത്യൻ കോളേജിന് സമീപമുള്ള സെന്റ് ജോസഫ് ദേവാലയത്തിൽ സമാപിച്ചു. കോഴിക്കോട് ബിഷപ്പ് വർഗീസ് ചക്കാലിക്കൽ നേതൃത്വം നൽകി. മാലിന്യ സംഭരണ കേന്ദ്രങ്ങളിൽ തീപിടുത്ത സാഹചര്യം ഒഴിവാക്കുന്നതിന് സ്വീകരിച്ചിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകൾ വിലയിരുത്തുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറുടെ നിർദ്ദേശാനുസരണം 96 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തി. നിർദ്ദേശങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കുന്നതിൽ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വീഴ്ച വരുത്തിയിട്ടുള്ളതായി പരിശോധനയിൽ കണ്ടെത്തി. ഗുരുതര വീഴ്ച വരുത്തിയ മാലിന്യ സംസ്കരണത്തിന്റെ ചുമതലയുള്ള ജീവനക്കാർക്കെതിരെ നടപടികൾ ആരംഭിച്ചതായും വരും ദിവസങ്ങളിൽ പരിശോധന തുടരുമെന്നും പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ താപനില ഉയരുമെന്ന് മുന്നറിയിപ്പ്. കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാം. പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയാകാമെന്നാണ് പ്രവചനം. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും. വൈകുന്നേരം 7:30 ബംഗളൂരുവിലെ എം ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. പ്രചരണ രംഗത്ത് സജീവമായി സ്ഥാനാർത്ഥികൾ. റഷ്യയിലെ സംഘർഷ മേഖലയിൽ അകപ്പെട്ട മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ തിരികെ എത്തിക്കാനുള്ള ശ്രമം വിവിധ തലങ്ങളിൽ നടക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. ഇടുക്കി സ്പ്രിംഗ് വാലിയിലെ അക്രമകാരിയായ കാട്ടുപോത്തിനെ കാട്ടിലേക്ക് തുരത്താൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ്. യേശുക്രിസ്തുവിന്റെ ത്യാഗസ്മരണയിൽ ഇന്ന് ദുഃഖവെള്ളി ആചരിച്ച് ക്രൈസ്തവ സമൂഹം. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.